തിരിയുന്ന ഓട്ടോ റിവേഴ്സ് ഹെഡ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോളൂ, ഇത് തിരിയണ ടൈപ്പ് ഓട്ടോ റിവേഴ്സ് ഹെഡാണ്. സാധാരണ തിരിയാത്ത ടൈപ്പ് ഓട്ടോ റിവേഴ്സ് ഹെഡും ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് തിരിയണ ടൈപ്പ് എന്ന് എടുത്ത് പറയാനുള്ള കാരണം. ഇത് പാനസോണിക്കിൻ്റെ ഒരു കുഞ്ഞം ബൂം ബോക്സ് ആണ്. മോഡൽ നമ്പർ RX FS 470 എന്ന് പറയുന്ന മോഡൽ സിസ്റ്റമാണ്. ഇത് ഒരു 3-in-1 സിസ്റ്റമാണ്. 3-in-1 സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റേഡിയോ ഉണ്ട്, ഓക്സിലറി ഉണ്ട്, പിന്നെ കാസ്റ്റ് ഓട്ടോ റിവേഴ്സ് ഉള്ള ഒരു മോഡലും കൂടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 4-way സ്പീക്കർ സിസ്റ്റമാണ്. ഒരു ട്യൂട്ടറും കൂടി അതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. 4-inch 2 സ്പീക്കറും അപ്പുറത്ത് 2 ട്യൂട്ടറും കൂടി വന്നിട്ടുണ്ട്. ചെറിയ ടൈപ്പ് കാണാനും വലിയ വൃത്തി കേടൊന്നും ഇല്ലാത്തൊരു മോഡലാണ്. കേൾക്കാനും അത്യാവശ്യം സുഖമുള്ള മോഡലാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടോ റിവേഴ്സ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യണ ഇടോർമ്മ തന്നെ ഉള്ളൊരു ഹോള്. ഇത് താഴത്തേക്ക് ആക്കി കഴിയുമ്പോഴാണ് ഓട്ടോ റിവേഴ്സ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയറക്ഷൻ്റെ ഒരു സ്വിച്ചും കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ താഴത്തേക്ക് ഉള്ള ഓപ്ഷനിൽ ഇപ്പോൾ ഒരു ഒറ്റ ആരോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ഒരു സൈഡ് തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റോപ്പാവും. രണ്ട് സൈഡിലേക്കുള്ള ആരോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീഴും. അവിടെ ആ രണ്ടാം സൈഡ് പാടും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ട്. ഞാൻ ഇനി ഓട്ടോ റിവേഴ്സ് ഇട്ട് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി സെറ്റ് ഓണാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും കാണിച്ചതാണ്. ഇതാണ് പ്ലേ ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു സൈഡിലേക്ക് കാസ്റ്റ് വർക്ക് ചെയ്യാനാണ്, അതുപോലെ ഒരു സൈഡിലേക്കുള്ള പിഞ്ച് റോളും വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി നമുക്ക് ഡയറക്ഷൻ ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് സ്വിച്ച്, അതിൻ്റെ ഇതാണ് ഫംഗ്ഷൻ ചെയ്യണ പരിപാടി. ഇതൊക്കെ ആര് കണ്ടുപിടിക്കണമെന്നാവും, അടിപൊളി പരിപാടിയാണ് നടക്കണം. ഞാനൊരു കാസ്റ്റ് ഇട്ടൊന്ന് കാണിച്ചുതരാം. മഴ സമ്മതിക്കാനുള്ള ഫ്യൂജിയുടെ 90 എന്ന് പറഞ്ഞൊരു കാസ്റ്റാണ്. ടൈപ്പ് 1 ആണ് കേട്ടോ. ഇതിൻ്റെ കവർ ഉണ്ടെങ്കിൽ കണ്ടോളൂ, ഇതൊക്കെ റെയർ മോഡലുകളാണ്. DR പാട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നത്, ഞാൻ നോക്കിയില്ല. ഓട്ടോ റിവേഴ്സ് വർക്ക് ചെയ്യാനാണ് വെച്ചാൽ ഭയങ്കര ഡാർക്ക് ആയി പോലോ. എന്തോ തമിഴിൻ്റെ എന്തോ സെറ്റപ്പാണ്, തമിഴോ തെലുങ്കോ. ഓ, ഇത് എന്താണ് പ്രഭാഷണം, സുവിശേഷ പ്രസംഗമുണ്ടോ തമിഴ്? മഴ സമ്മതിക്കാനുള്ള ഭയങ്കര സൗണ്ട്. ഒരു ഫുൾ റിവ്യൂ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇത് എൻ്റെ കൺട്രോൾ മൊത്തം വന്നത് ഇക്വലൈസറാണ്, വോളിയം കൺട്രോളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 3 ഗ്രാഫിക് ഇക്വലൈസർ ഉണ്ട്, ഒരു ബാസ് കൺട്രോൾ, ഒരു മിഡ് കൺട്രോൾ, ഒരു ട്രബിൾ കൺട്രോൾ, പിന്നെ ഒരു ഹെഡ്ഫോണിൻ്റെ ഔട്ട്പുട്ട്, ഒരു എക്സ് ബാസിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്ന റെഡ് സ്വിച്ച്, ഇവിടെ ബിൽറ്റിൻ മൈക്ക്, ടേപ്പ്, റേഡിയോ, ഓക്സ്, മാന്ന സെലക്ടർ സ്വിച്ചാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു CD ലൈൻ ഇന്നുണ്ട്, ഓക്സിൻ്റെ ഇൻപുട്ടാണ് ഈ കാണുന്നത്. ഇത് മെക്കാനിസം സ്വിച്ചുകൾ. ഇത് FM സ്റ്റീരിയോക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ FM ന് വേണ്ടി മോണോ സ്റ്റീരിയോ മാറുന്ന ഒരു സ്വിച്ച്.
പിന്നെ ഒരു ബാൻഡ് സെലക്ടർ സ്വിച്ച് ഉണ്ട്, നാല് ബാൻഡ് റേഡിയോനകത്ത് വന്നേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് റേഡിയോക്ക് ഒരു ഫംഗ്ഷൻ കംപ്ലൈൻ്റ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കംപ്ലീറ്റ് കാണണമെന്ന് പറയുന്നത്. ഇത് ട്യൂണിങ്ങിൻ്റെ ഫൈൻ ട്യൂണിങ്, മെയിൻ ട്യൂണിംഗ് ആണ് ഈ കാണുന്നത് റേഡിയോയുടെ, അതുപോലെ തന്നെ ഫൈൻ ട്യൂണിങ് ആണിത്. പിന്നെ അതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ, റേഡിയോക്ക് ഒരു കംപ്ലൈൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ്, ഈ റേഡിയോയുടെ ബോർഡാണ് ഈ കാണുന്നത്. ഈ ബോർഡ് ഇവിടെ ഒരു ലോക്ക് വീണിട്ടാണ് ഈ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നത്. ബാക്കി മൂന്ന് സൈഡ് സ്ക്രൂവും ഇവിടെ ഒരു ലോക്കിലാണ് ഒരു ഈ ബോർഡ് ഇവിടെ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്വിച്ച്, ഈ മുകളിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്ന സ്വിച്ച്, ഈ താഴത്തുള്ളൊരു സ്വിച്ചായിട്ട് കണക്ഷൻ വന്നെ ഭാഗമാണ് ഈ കാണുന്ന ഗ്യാപ്പ്. അത് ക്ലിയറായിട്ട് കിട്ടണമെന്ന് അറിയാം, നമ്മളൊരു വൈറ്റ് ഭാഗം കാണണ്ട. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഉള്ളിൽ ഫങ്ഷൻ ചെയ്യുന്ന സ്വിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ആ സ്വിച്ച് ഫങ്ഷനിങ് ആണ്. പക്ഷേ ഈ ഇവിടെ നിന്ന് ഒരു ലോക്ക് പോയാകുന്നതുകൊണ്ട് നമുക്കിത് മുറുക്കി കഴിഞ്ഞാൽ, ബാക്കി മൂന്ന് സ്ഥലത്ത് മുറുക്കി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് വിട്ടിങ്ങോട്ട് പോരും. ഞാൻ വേണമെങ്കിൽ ക്ലിയറായിട്ട് അഞ്ചര ഉണ്ട്, ഇതിങ്ങനെ മാറിപ്പോ വന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ എഫ് എമ്മിന് റേഞ്ച് കിട്ടണം, MWSW ഒക്കെ റേഞ്ച് പിടിച്ച് പാടണ്ട കേട്ടോ. എഫ് എമ്മിൻ്റെ എന്തെങ്കിലും ക്രിസ്റ്റലിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ വേറെ ഭാഗങ്ങളൊന്നും അത് പരിചയപ്പെടുത്താനായിട്ടൊന്നുമില്ല. ഇത് റേഡിയോയുടെ ബോർഡ്, ഫൈൻ ട്യൂണിങ് ഗ്യാങ്ങിൻ്റെ മെയിൻ വീലാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു വീലിലേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗം ആണ് നമ്മുടെ ഫ്രണ്ടിൽ റേഡിയോക്ക് ഏത് ചാനൽ കിടക്കണമെന്ന് അറിയാൻ വേണ്ടിയുള്ള ഫങ്ഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ ഗ്ലാസ്സിൽ കൂടി ഫ്രണ്ടിൽ കാണുന്നത് ഭാഗം. നമുക്ക് ഏത് ചാനലിൽ കിടക്കണമെന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഞാനിത് മെയിനായിട്ട് കാണിക്കാനുള്ളത് ഓട്ടോ റിവേഴ്സ് ഹെഡാണ്. ഈ മെക്കാനിസത്തിൽ ഞാൻ ബെൽറ്റൊക്കെ മാറ്റി ക്ലിയർ ആക്കിയിട്ടാണ്, ഞാൻ തന്നെ ബെൽറ്റ് മാറ്റിയത്. കൊണ്ടുവന്നപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് അത് കടന്നു വെച്ചത്. ഫുൾ വർക്കിംഗ് കണ്ടീഷനൊന്നും പറഞ്ഞ് തന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പാടണില്ല, തീർച്ചയായിട്ടും ഫുള്ളായിട്ട് അഴിക്കാൻ പറ്റും എന്ന് ചെക്കൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് അഴിച്ചു. എല്ലാ സ്ക്രൂവും നല്ല പക്കാൻ ഈട്ടായിട്ട് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ ഈ ഒരു റേഡിയോയുടെ കംപ്ലയിൻറ്റ് മാത്രം അതിനകത്ത് എനിക്കെടുത്ത് പറയാനുള്ളൂ. സ്പീക്കറൊക്കെ പക്കാൻ ഈട്ടാണ്. കാണാനും വല്ല തെറ്റൊന്നുമില്ല, ഞാൻ അടച്ചു വെച്ചൊന്ന് കാണിച്ചുതരാം. ഇതാണ് എൻ്റെ മെയിൻ ICLA 4108 എന്ന് പറഞ്ഞൊരു ICയാണ്. ഇനി ഹീറ്റ്സിങ് ഒന്നും പ്രത്യേകിച്ച് വെച്ചതായിട്ട് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒരു ICA അതിനകത്ത് ഉറപ്പിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ചൂടാവില്ലെന്നാണ്, അതുപോലത്തെ മോഡലുകളാണ്. ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കാണിച്ചുതരാം. ഇതാണ് ഓട്ടോ റിവേഴ്സ് വർക്ക് ചെയ്യണ ഫങ്ഷൻ ചെയ്യണ സ്വിച്ച്. ഇതിവിടെ ഒരു ലിവർ പൊക്കത്തേക്കും താഴത്തേക്കും വർക്ക് ചെയ്യും. ഈ ലിവർ കൂടി താഴ്ത്ത് കഴിയുമ്പോൾ ഇതാണ് സെറ്റപ്പ്. ഓട്ടോ റിവേഴ്സ്, ഇത് ഡയറക്ഷൻ. ഇതാണ് പറ്റിയെന്നുള്ളൂ, ഇല്ല എന്താണല്ലേ, സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ബെൽറ്റുകളൊക്കെ ക്ലീൻ ബെൽറ്റ് ഇട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സാധനങ്ങൾ ബെൽറ്റ്, പുതിയ ബെൽറ്റിനൊന്നും വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. അത് ഫുള്ളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസമെങ്കിലും മര്യാദക്ക് പാടണം. എല്ലാ ദിവസവും പാടണേ അത്യാവശ്യം നല്ലതായിട്ട് വർക്ക് ചെയ്യും. ഇത് ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് റേഡിയോയുടെ സൗണ്ട്, കാസ്റ്റ് വർക്കിൻ്റെ സൗണ്ട് പക്കയായിട്ട് ക്ലിയറായിട്ട് കിട്ടാനുണ്ടാവില്ല. കാരണം മഴയുള്ളതുകൊണ്ട് വേറെ നോയ്സ് അധികം കയറാതിരിക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് കാണിച്ചിട്ടോ എങ്ങനെ എൻ്റെ മോഡലിരിക്കണേന്ന്. അടച്ചണേന് മുമ്പ് ഒന്ന് സ്റ്റാൻഡ് ചെയ്താക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡിസൈൻ. നല്ല കാണാൻ നല്ല മേനയുള്ള മോഡലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലും കൂടിയാണ്. പിന്നെ ഔട്ടർ വേഴ്സ് ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു മമതയും കൂടി ഉണ്ട് ഈ സാധനത്തിനോട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചാൽ ഇതാണ് ബാക്ക് സൈഡ്. ലിമിറ്റഡ് ഓഫ് ജപ്പാനാണ് പാനസോണിക്. അയ്യോ
അതുപോലെ ബാറ്ററി എല്ലാ ഭാഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആൻറ്റിന ഉണ്ട്, ബാക്കി എല്ലാ ഇതുങ്ങളുണ്ട്, ബാക്കി സ്വിച്ചുകളെല്ലാം ഉണ്ട്. സാധാരണ സ്വിച്ച് സെറ്റുകളൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് തുറന്നിരിക്കണോണ്ട് പാടുമ്പോൾ നോക്കി പാടിക്കണം. അടിപൊളി സെറ്റ്, അടിപൊളി സെറ്റ്. സ്വയം പറഞ്ഞ് ഞങ്ങളുടെ പുഴുത്തനാണ് അല്ലേ. പണ്ടൊക്കെ ഒരു കാസ്റ്റ് ഒരു കൊല്ലം പാടിക്കും. ഇത് 27 റോഡ് സൈഡിൽ ഞാൻ എന്നെ പോലത്തെ പാവപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്നത് കാസ്റ്റുകളാണ്. സെക്ഷൻ 2202 പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഈ രാജ്യത്ത് നിങ്ങൾക്കെതിരെ പല പല കേസുകളുണ്ട്. ആദ്യം ജീപ്പിൽ കയറ, വാറണ്ട് ഉണ്ടോ? ദിസ് ഈസ് നോട്ട് വാറണ്ട്. അത് എതിർക്കാൻ ശ്രമിച്ചാൽ മര്യാദക്ക് ജീപ്പിൽ കയറുന്നു. ഞാൻ വരില്ല, ഞാൻ വരില്ല, എന്നെ വലിക്കരുത്. അപ്പം ഈ ഐറ്റം കൊടുക്കാനുള്ളതാണ്, മഴ സമ്മതിക്കാനുള്ള ഒരു 1200 അടി കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ കൊടുക്കുക. അത്യാവശ്യം നീറ്റ് കണ്ടീഷനിലാണോ. റേഡിയോ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോർഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. FM റേഞ്ചൊന്നും പിടിച്ചില്ല, ബാക്കി MWSW ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ തന്നെ കോൺടാക്ട് ചെയ്ത് ഒരു 1200 അടി കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടുക്കുക. കാരണം ബെൽറ്റൊക്കെ പുത്തനിട്ടാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റിനിട്ടാണത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം, ബൈ.